ഇനി നമുക്ക് കലത്തപ്പം അഥവാ കുക്കറപ്പം തയ്യാറാക്കി എടുക്കാം. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. ആവശ്യമായ സാധനങ്ങൾ: അരച്ച ശർക്കര, തേങ്ങ ചിരകി വെച്ചത്, ജീരകം, ഏലക്കായ, വലിയുള്ളി അരിഞ്ഞു വെച്ചത്, ലേശം മൈദ, തേങ്ങാക്കുത്ത്, കുറച്ച് ചോറ്, 2 കപ്പ് അരി. ആദ്യം ശർക്കര പാനീയം റെഡിയാക്കാൻ വെക്കാം. ആ ടൈമിൽ തന്നെ നമുക്ക് അരി അരച്ചെടുക്കാം. ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തുക. അപ്പോൾ നമ്മൾ അരി അരക്കുമ്പോൾ നേരത്തെ എടുത്തു വെച്ച ചോറും ചിരകി വെച്ച തേങ്ങയും ആഡ് ചെയ്യാം. ഏലക്കായയും ജീരകവും ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തൊരു മാവ് മിക്സ് ചെയ്യാൻ മാത്രം എളുപ്പത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ശർക്കര പാനും ചൂടോടുകൂടിയാണ് ഒഴിക്കേണ്ടത്. ഇത് അരച്ചിട്ട് വേണം ഒഴിക്കാൻ. കല്ലുകളൊന്നും ഇടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു പാനിൽ നെയ്യ് ചൂടാക്കി അരിഞ്ഞു വെച്ച തേങ്ങാക്കുത്തും വലിയുള്ളിയും ബ്രൗൺ കളറാവും വരെ ഇളക്കി കൊടുക്കുക. ഇത് തൂമിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. തൂമിച്ചതിന് ശേഷം ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മാവിലേക്ക് ഒഴിക്കാം. ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ സൂപ്പ് ആഡ് ചെയ്യുക. കുക്കറൊന്ന് ചൂടാക്കാൻ വെക്കാം. ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിക്കാം. മാവൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുക്കറിൻ്റെ അടുപ്പൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചു കൊടുക്കാം. മാവ് അധികം ലൂസാവാതെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. ലൂസായാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഇപ്പോൾ അത് നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.